നമസ്കാരം. ജീവിതത്തിലും ബിസിനസ്സിലും തൊഴിലിലും ഉയർച്ചയുണ്ടാകുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ജീവിതത്തിൽ നേടിയെടുക്കുന്നതിനും വേണ്ടി ജപിക്കേണ്ട അതിശക്തമായ സ്വർണ്ണ ആകർഷണ ഭൈരവ മന്ത്രത്തെപ്പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. 64 ഭൈരവ സ്വരൂപങ്ങളുണ്ട്. അതിൽ കാലഭൈരവൻ, ഉന്മത്ത ഭൈരവൻ, സംഹാര ഭൈരവൻ തുടങ്ങി 64 ഭൈരവ സ്വരൂപങ്ങളാണ്. അതിൽ സ്വർണ്ണ ആകർഷണ ഭൈരവനെ നിത്യവും ആരാധിച്ചാൽ ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്നതാണ്. ഈ കലിയുഗത്തിൽ നമ്മൾ ആരാധിക്കുന്ന കാളിദേവി, വാരാഹിദേവി, ആഞ്ജനേയൻ, നരസിംഹമൂർത്തി തുടങ്ങിയ ദേവതകൾ നമ്മുടെ പൂജകൾക്കും പ്രാർത്ഥനകൾക്കും ഉടനടി ഫലം നൽകി നമ്മളെ അനുഗ്രഹിക്കും. ഇക്കൂട്ടത്തിൽ ഭൈരവസ്വാമിയും ഉൾപ്പെടും. ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം ദിവസവും 3 തവണ ജപിച്ചാൽ പണപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതാണ്. കൂടാതെ ലക്ഷ്മി വാസവും നിങ്ങളുടെ ഭവനത്തിലുണ്ടാകും. സ്വർണ്ണ ആകർഷണ ഭൈരവനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയാം. ഭൈരവനെ ആർക്കും ആരാധിക്കാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും അങ്ങനെ ആർക്കും ഭൈരവനെ ആരാധിക്കാം. ഇവിടെ പറയുന്ന ഭൈരവസ്വാമിയുടെ അതിശക്തിയാർന്ന മന്ത്രം എല്ലാ ദിവസവും ജപിക്കണം. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഒരു ബ്രേക്ക് എടുക്കുക. അല്ലാതെ എല്ലാ ദിവസവും ജപിച്ചാൽ നിങ്ങൾക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടാവൂ. കൂടാതെ ഇതൊരു പണവശ്യ മന്ത്രം കൂടിയാണ്. ഈ മന്ത്രജപത്തിന് മുമ്പ് കുളിക്കണം എന്നത് നിർബന്ധമാണ്. സ്ത്രീകൾ പീരിയഡ്സ് ടൈമിൽ മന്ത്രജപം ഒഴിവാക്കണം. മത്സ്യമാംസാദികൾ ഭക്ഷിച്ചതിന് ശേഷം മന്ത്രജപിക്കരുത്. നിങ്ങൾ മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് കഴിച്ച് 3-3.5 മണിക്കൂറിന് ശേഷം ശുദ്ധിയോടുകൂടി മന്ത്രം ജപിക്കുക. ഈ മന്ത്രം ആരംഭിക്കേണ്ടത് ഞായറാഴ്ചയോ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ അമാവാസി ദിനത്തിലോ പൗർണമി ദിനത്തിലോ ആണ്. അതിരാവിലെ 4 മണി മുതൽ 10 മണി വരെ ഈ മന്ത്രം ജപിക്കാം. അതിന് സാധിക്കാത്തവർ സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഈ 2 നേരത്തിൽ ഏതെങ്കിലും ഒരു നേരമോ, അതല്ല നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 2 നേരവും ജപിക്കുക. മന്ത്രം ജപിക്കുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായിരുന്നു വേണം ജപിക്കാൻ. നിങ്ങൾക്ക് ഈ മന്ത്രം വീട്ടിലെ പൂജാമുറിയിലിരുന്ന് ജപിക്കാം. ഇനി പൂജാമുറി ഇല്ലാത്തവർ നിങ്ങൾക്ക് വീട്ടിൽ സ്വസ്ഥമായി ഇരുന്ന് ജപിക്കാൻ സാധിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് ജപിക്കാവുന്നതാണ്. നിത്യവും ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയിരുന്നു ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് കണ്ണുകൾ അടച്ച് ഭൈരവനെ മനസ്സിൽ സങ്കല്പിച്ച് മന്ത്രം ജപിക്കണം. മന്ത്രജപത്തിന് ശേഷം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീർക്കാൻ ആവശ്യമായ പണത്തെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കണമെന്ന് ഭൈരവനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. മന്ത്രമിതാണ്: ഓം ശ്രീം ഹ്രീം ക്ലീം സ്വർണ്ണ ഭൈരവായ ഹും ഫട്ട് സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം സ്വർണ്ണ ഭൈരവായ ഹും ഫട്ട് സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം സ്വർണ്ണ ഭൈരവായ ഹും ഫട്ട് സ്വാഹ. വളരെ ലളിതമായ ഒരു മന്ത്രമാണ്. അതുപോലെ വളരെ ശക്തിയാർന്നതുമായ ഒരു മന്ത്രമാണ്. നിത്യവും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ മന്ത്രജപത്തിന് അധിക സമയമൊന്നും ആവശ്യമില്ല. എങ്കിലും മന്ത്രം ചൊല്ലുമ്പോൾ ഏകാഗ്രതയോടെ ഭക്തിയോടെ സാവധാനത്തിൽ ധൃതി പിടിക്കാതെ ചൊല്ലുക. ഈ മന്ത്രം ചൊല്ലുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ഭൈരവസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.